ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ശർക്കര പഞ്ചസാര റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പുളിങ്ങ, ശർക്കര, ഇഞ്ചി, പച്ചമുളക് എന്നിവയാണ്. അപ്പം നമുക്ക് പുളിങ്ങ പിഴിഞ്ഞിട്ട് വെള്ളം പോലെ ആക്കാം. അപ്പം അതിനുശേഷം ശർക്കര എടുത്ത് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഉരുക്കാനായിട്ട് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പുളിവെള്ളം വേണ്ടത്. ഇനി നമുക്ക് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് എന്നിവ എടുക്കാം. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. അര ടേബിൾസ്പൂൺ ഉലുവ ആഡ് ചെയ്യാം. പിന്നെ ശർക്കരപ്പാനി, പുളിവെള്ളം, കടുക് ആഡ് ചെയ്യാം. എന്നിട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എന്നിവ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സും ചെയ്തെടുക്കാം. ശർക്കര പുളിഞ്ചി ഇവിടെ ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. തിളച്ച് വരുന്ന ടൈമിൽ ശർക്കര പാനി വെച്ചെടുക്കാം. കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നമ്മുടെ ശർക്കര പുഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ ശർക്കര പുഞ്ചി തയ്യാറാക്കി കൊടുക്കുക. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ബൈ, താങ്ക് യു.